நான் வீழ்வேன் என்று நினைத்தாயோ என பாரதியார் வரிகள் நம்மை எப்போது பிரச்சோதிப்பிக்காருண்டு. மகாகவி சுப்பிரமணிய பாரதி ஜீவிச்ச நகரத்திலூடையான ஞங்களுடைய அடுத்த பியரம் ரைடு. ஃப்ரெஞ்ச் கொலோனியல் ഭരണത്തിന്റെ ഭാഗമായിരുന്ന ഇന്ന് പുതുച്ചേരി എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരിയിലൂടെയുള്ള റൈഡിംഗ് അനുഭവം എന്തുകൊണ്ടും പുതുമയുള്ളതായിരുന്നു. പുതിയ ഒരു ടെറയിൻ, പുതുമയുള്ള റോഡുകൾ, പുതിയ സംസ്കാരം, പുതിയ തരം ആളുകൾ, പുതിയ കാറ്റ്, പുതിയ വെയിൽ, ഓരോ റൈഡും വ്യത്യസ്ത തരം കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമുക്ക് സമ്മാനിക്കുക. ഈ പി ആർ എമ്മിൽ പങ്കെടുക്കാനായി ബാംഗ്ലൂർ, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും എത്തുന്നുണ്ട്. ഞങ്ങൾ പല വഴികളിൽ വെച്ച് പരിചയപ്പെട്ടു. സഹോദരങ്ങളെ പോലെ പരസ്പരം പ്രിയപ്പെട്ടവരായി മാറിയവരാണ്. Yeah, if, you know it very well, no? If I complete this 400, then I'll become SR. So I'm looking forward to it. And we have some team of people who have come from Trivandrum. And I came from, yeah, and Chennai, four special riders. So we are planning that, you know, we all will finish together, probably, yeah. Very positive. Let's see. Let's see. We have to beat the heat. രണ്ട് സുഹൃത്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു സൈക്കിളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് അത്രയേറെ ഗാഢവും നിർവ്യാജവുമായ സൗഹൃദമായിരിക്കുമെന്ന്. രാവിലെ ഏതാണ്ട് 8 മണിയോടെ ഞങ്ങൾ ഓറോവില്ലെ റിസോർട്ടിലെത്തി. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ റൈഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. രാവിലെ തന്നെ ശ്രീനി ബൈക്കുകളെല്ലാം ഫിറ്റ് ചെയ്ത് തുടങ്ങി. ടീമിന്റെ മുഴുവൻ മെക്കാനിക്കൽ സപ്പോർട്ട് ശ്രീനിയാണ്. ഒരു പരാതിയുമില്ലാതെ എല്ലാവരെയും സഹായിക്കാനുള്ള ശ്രീനിയുടെ മനസ്സ് ഇന്ന് ഈ ലോകത്ത് വളരെ വിരളമായി മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. നന്മയുള്ള ഒരു ഹൃദയത്തിലെ സ്നേഹമുണ്ടാകൂ. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ ആ സ്നേഹം ആവോളം നൽകാനും അങ്ങനെയുള്ളവർക്കേ സാധിക്കൂ. അന്നേ ദിവസം വൈകുന്നേരം റൈഡുള്ളതിനാൽ എല്ലാവരും നേരത്തെ ആഹാരം കഴിച്ച് അല്പം വിശ്രമിച്ച് കൃത്യം 3:30 തന്നെ ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് യാത്ര തിരിച്ചു. ഏതാണ്ട് 72 റൈഡേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് തൃച്ചിക്ക് സമീപം സമയപുരം വരെ പോയി മടങ്ങി വരുന്നതാണ് റൂട്ട്. എന്ന് പറയുന്ന പ്ലേസാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ എല്ലാ റൈഡേഴ്സും വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മളെല്ലാവരും ബ്രിവേക്കാർഡ് മേടിക്കാൻ ഇവിടെ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോ എന്ന് സംശയം. കുറേ റൈഡേഴ്സുണ്ട്. ഓൾമോസ്റ്റ് മോർ ദാൻ 60-70 ഉണ്ട് അല്ലേ. മോർ ദാൻ 70 റൈഡേഴ്സാണ്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ വേറെ കുറച്ച് ആൾക്കാരോട് ജോയിൻ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെയുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് 400 കിലോമീറ്റേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. റൈഡിൻ്റെ ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 27 hours ആണ്. അപ്പോൾ ഈ 27 മണിക്കൂറിനകത്ത് നമ്മൾ 400 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിവിടെ നിന്ന് പോയിട്ട് സമയപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് 200 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ അവിടെ നിന്ന് നമ്മൾ ബാക്ക് ടു ദിസ് ഓറവില്ലേ, അതായത് പോണ്ടിച്ചേരി. അപ്പോൾ നമ്മുടെ 400 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് എല്ലാവരും കാണാം, റൈഡേഴ്സ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അവരുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് 4 o'clock ആകുമ്പോഴത്തേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 3:44 ആയി. നമ്മൾ ബ്രിവേ കാർഡൊക്കെ കളക്ട് ചെയ്തു, സൈൻ ചെയ്ത് ഇനി ഇവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ആകാം. എല്ലാവരും റൈഡിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത കൂടുതൽ പോണ്ടിച്ചേരിയും സമയപുരവും ഒക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ റൈഡ്. കിലോമീറ്റർ ദൂരം 27 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കണം. 4 മണിക്ക് റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ആദ്യ കിലോമീറ്ററുകൾ ഓറോവില്ലിനുള്ളിലൂടെയാണ് യാത്ര. എന്താണ് ഓറോവില്ല്? വിശ്വമാനവികതയുടെ പ്രതീകമെന്നോണം 1968 യുനെസ്കോയുടെ അംഗീകാരത്തോടെ സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര ടൗൺഷിപ്പ് പ്രോജക്റ്റാണ് ഓറോവില്ല്. സർവമതത്തിനും നിറത്തിനും ദേശീയതയ്ക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ലോക മാനവികതയുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഏതാണ്ട് 50,000-ൽ പരം വിശ്വപൗരന്മാർ ഇന്നിവിടെ ജീവിക്കുന്നു. ഏതാണ്ട് 59 രാജ്യങ്ങളിൽ നിന്നായി മനോഹരമായ ആ സങ്കല്പം എന്നെ തെല്ലൊന്നുമല്ല ആകർഷിച്ചത്.
ഓറവില്ലെ പിന്നിട്ട് ഒരു സാധാരണ റോഡിലൂടെ ഏതാണ്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഹൈവേയിലെത്താൻ. എത്രയും വേഗം ഹൈവേ പിടിച്ചാൽ സ്പീഡ് വർദ്ധിക്കുമല്ലോ എന്ന ഉദ്ദേശത്തിൽ അത്യാവശ്യം വേഗത്തിൽ തന്നെ നമ്മൾ യാത്ര തുടർന്നു. ഇടയ്ക്കൊരു കാപ്പി കുടിക്കാൻ ഞങ്ങൾ എല്ലാവരും വഴിയിൽ നിർത്തി. Okay, so I think hopefully we are doing great. I think so far so good. Let's see how it goes. But is also good. Oh, can I have one sip? Hello. How was your 30 kilometers? Not bad, not bad. Good pace. Good pace. We made up and we caught up with everybody. One page, huh? And you are here for the tea break? Yes, we are here for the tea break. Everybody is here for the tea break while I am here for my coke break. കാപ്പിക്ക് ശേഷം നേരം സന്ധ്യയോടടുത്തു. അടുത്ത ഏതാനും സമയത്തിൽ ആദ്യത്തെ ചെക്ക് പോയിന്റിലെത്തി. വൃദ്ധാചലം റൈഡേഴ്സിന്റെ വമ്പൻ സൽക്കാരം ഞങ്ങളെ അമ്പരിപ്പിച്ച കാഴ്ചയായിരുന്നു. ഇത്രയും വലിയ സന്നാഹത്തോടെ ഒരു ചെക്ക് പോയിന്റ് ഞങ്ങൾ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. അടുത്ത ഒരു മണിക്കൂറിൽ ഹൈവേയിലെത്തിയപ്പോൾ ചെന്നൈ ടീമിനെ കണ്ടു. വിഷ്ണുവിന് ഒരു ക്രാംസ് വന്നത് കാരണം റൈഡ് മതിയാക്കുന്നതിനെ പറ്റിയാണ് ചർച്ച. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഒരു റൈഡിന് വേണ്ടി ഓഫീസിൽ അവധി സംഘടിപ്പിക്കുന്നത് മുതൽ സൈക്കിളും നമ്മളും ഇവിടെ എത്തിച്ചേർന്ന് ഈ റൈഡ് പൂർത്തിയാക്കുന്നത് വരെ ഒരു 100 തലവേദനയെങ്കിലും ഉണ്ടാകാറുണ്ട്. അതിനിടയിൽ റൈഡ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതിൻ്റെ മനോവേദന നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്താണ്. ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന ഈ ഉണ്ണിച്ചേട്ടൻ. ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ച അനുഭവ സമ്പത്താണ് സൈക്ലിംഗിലേക്ക് അദ്ദേഹത്തെ വളരെ പണ്ട് കാലത്ത് ആകർഷിച്ചത്. ഉണ്ണിച്ചേട്ടൻ ഒരു എറ്റോഷൈൻ ടാബ് കഴിക്കാൻ കൊടുത്തിട്ട് വിഷ്ണുവിനോട് 15 മിനിറ്റ് വിശ്രമിക്കാൻ പറഞ്ഞു. നമ്മളും ആ സമയം വിശ്രമിക്കാൻ ഉപയോഗിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് ക്രാംസ് മാറുകയും റൈഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെയും ഒരുമിച്ച് മുന്നോട്ട്. അങ്ങനെ ഏതാണ്ട് 4 മണിയോടെ ഞങ്ങൾ സമയപുരം എത്തിച്ചേർന്നു. കൃത്യം 200 കിലോമീറ്റർ ദൂരം. സമയപുരം ചെക്ക് പോയിന്റിൽ ഞങ്ങൾ എല്ലാവരും അല്പമൊന്ന് മയങ്ങി വിശ്രമിച്ചു. ഏതാണ്ട് 5 മണിയോടെ നമ്മൾ മടക്കയാത്ര തുടങ്ങി. ഈ സമയമാണ് ഉറക്കം നമ്മെ വല്ലാതെ വേട്ടയാടുന്നത്. പുലർച്ചെ 1:30 വരെയെങ്കിലും നാം വളരെ ശ്രദ്ധിക്കണം. നമ്മളോടൊപ്പം ആഞ്ജനേയനും ചേർന്നു. ഒരേ സ്പീഡിൽ റൈഡ് ചെയ്യുന്നവർ ഒന്നിച്ച് ആണ് യാത്ര.
എങ്ങനെയും നല്ല ഒരു പ്രഭാത ഭക്ഷണം കഴിക്കണം എന്നതാണ് ലക്ഷ്യം. എന്നാൽ വിജനമായ ഹൈവേയിൽ നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. ഒടുവിൽ ചായയും കാപ്പിയും ഒക്കെയായി റൈഡ് നീണ്ടുപോയി. വിശക്കുന്നതിന് മുന്നേ ആഹാരം കഴിക്കണം എന്ന റൈഡ് റൂൾ പാലിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഏതാണ്ട് 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെട്ടിക്കട കണ്ടു. ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. പിന്നീട് ഞങ്ങൾ ചെറു സംഘങ്ങളായി യാത്ര തുടർന്നു. അടുത്ത വില്ലിൻ്റെ രംഗപ്രവേശനമായിരുന്നു അത്. കത്തുന്ന വെയിൽ, ഏതാണ്ട് 40 ഡിഗ്രി, ഒപ്പം ഹ്യൂമിഡിറ്റി. സമയം മുന്നോട്ട് പോകുന്തോറും ഓരോ 5 കിലോമീറ്ററിലും വിശ്രമിക്കേണ്ട അവസ്ഥ. തണുത്ത മിനറൽ വാട്ടർ വാങ്ങി പുറത്തുകൂടി ഒഴിച്ച് ശരീരം തണുപ്പിച്ചുകൊണ്ടേയിരുന്നു. ശരീരത്തിൽ നിന്നും ഊർജത്തിൻ്റെ അവസാന കണികയും വലിച്ചൂറ്റിയെടുക്കുന്ന അതികഠിനമായ വെയിൽ. സൂര്യാഘാതം ഉറപ്പായിരുന്നു. ലഞ്ചിനുള്ള ചെക്ക് പോയിന്റിനോടടുത്തപ്പോൾ ഒരു വലിയ വാഹന അപകടം കണ്ടു. ഏതാണ്ട് 4 വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. ധാരാളം ആളുകൾ തടിച്ചുകൂടിയതിനാൽ നിൽക്കാനും അന്വേഷിക്കാനും ഒന്നും നിൽക്കാതെ നേരെ യാത്ര. എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ കനിവിൽ ലഞ്ച് പോയിന്റിൽ എത്തി. ഇനി 100 കിലോമീറ്റർ ദൂരവും ഏതാണ്ട് 7 മണിക്കൂറുമുണ്ട് നമ്മുടെ കയ്യിൽ. ദേഹമൊക്കെ ഇങ്ങനെ പുകഞ്ഞ് പൊള്ളി തൊലി പറഞ്ഞു വരുന്ന പോലെ മുഖത്ത് സൺസ്ക്രീനൊക്കെ തേച്ച് എന്നാൽ അവിടെ വന്നപ്പം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് വന്നത്. ഹൈവേ കൂടെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉച്ച സമയമാണ് ഞങ്ങളെല്ലാവരും എന്തായാലും കട്ട് ഓഫിന് മുമ്പായിട്ട് തന്നെ വന്നു. ഇപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. എങ്കിലും കഴിച്ചിട്ട് 50 മിനിറ്റ്സിനകത്ത് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. 7 o'clock ആണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 7 o'clock വരെ സമയമുള്ളൂ ഞങ്ങളുടെ റൈഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് കരിഞ്ഞത്. ഇനി അവിടെ ചെല്ലുമ്പോ ഭാര്യ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രശ്നം. വെള്ളം, തണുത്ത വെള്ളം, ബിബിൾ ഒഴിച്ചാൽ പറഞ്ഞേ എല്ലാത്തിലും ഒഴിക്കുക. അല്പം വിശ്രമത്തിന് ശേഷം ഞങ്ങൾ റൈഡിന്റെ വേഗം കൂട്ടി. അപ്പോഴേക്കും എൻ്റെ സൈക്കിളിന് ഒരു പഞ്ചർ കിട്ടി. ബാക്കിയുള്ളവരെ വിട്ടതിനു ശേഷം ഞാനും അരുണും ശ്രീനിയും ഞങ്ങൾ 3 പേരും പഞ്ചർ റെഡിയാക്കാൻ നിന്നു. കൃത്യം 11 മിനിറ്റ് കൊണ്ട് ശ്രീനി പഞ്ചർ റെഡിയാക്കി. അടുത്ത 15-20 മിനിറ്റിൽ ഞങ്ങൾ പിന്നെയും ടീമിനൊപ്പം എത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു മഴ ലഭിച്ചു. മരുഭൂമിയിൽ പെയ്ത മഴ പോലെയാണ് അത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അവസാന 50 മണിക്കൂറിൽ നമ്മളിൽ പലരും നന്നേ ക്ഷീണിതരായിരുന്നു. ഓറവില്ലിനകത്തുകൂടിയാണ് പിന്നെയും യാത്ര. ഇടയ്ക്ക് നിർത്തിയും ചെറിയ ബ്രേക്ക് എടുത്തും കാപ്പി കുടിച്ചും ഒക്കെ ഒടുവിൽ 30 മിനിറ്റ് മുന്നേ ഞങ്ങൾ റൈഡ് ഫിനിഷ് ചെയ്തു. ആരവവും ആഹ്ലാദവും സ്നേഹവും പങ്കുവയ്ക്കലും ഒക്കെയായി മനോഹരമായ ഒരു യാത്രാന്ത്യം. ഈ ഒരു റൈഡോടെ SR ടൈറ്റിൽ സ്വന്തമാക്കിയ പ്രിയപ്പെട്ട ആഞ്ജനേയനും മഞ്ജുളയും മഹേഷും ഇരട്ടി മധുരമായി. കഠിനമായ പ്രയത്നത്തിനൊടുവിൽ ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് ഓരോ SR ടൈറ്റിലും. അതിൻ്റെ നിർവൃതി ഒരാൾ സ്വയം അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ സമ്പത്തിനേക്കാൾ മറ്റേതൊരു ലൗകിക സുഖത്തെക്കാട്ടിലും വലുത് കഠിനമായ പരിശ്രമം നൽകുന്ന വിജയത്തിൻ്റെ ലഹരി തന്നെയാണ്.